ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഈ ലേൺ വേൾഡ് ജോഗ്രഫിയുടെ എട്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഭൂമിയുടെ സ്വന്തം നാച്ചുറൽ സാറ്റലൈറ്റ് ആയിട്ടുള്ള നമ്മുടെ ചന്ദ്രൻ നമ്മുടെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത് അങ്ങനെയുള്ള നമ്മുടെ മൂണ്ണിനെക്കുറിച്ചുള്ള ഒന്നാമത്തെ പോയിൻ്റ് ഇതാണ് നമ്മുടെ സൗരയുദ്ധത്തിൽ അനേക കണക്കിന് നാച്ചുറൽ സാറ്റലൈറ്റുകളുണ്ട് അങ്ങനെയുള്ള അനേക കണക്കിന് നാച്ചുറൽ സാറ്റലൈറ്റുകളുടെ ഇടയിൽ ഏറ്റവും സാന്ദ്രത ഡെൻസിറ്റി കൂടിയ രണ്ടാമത്തെ നാച്ചുറൽ സാറ്റലൈറ്റാണ് നമ്മുടെ ചന്ദ്രൻ അപ്പോൾ ഒന്നാമത്തെ ഏറ്റവും ഡെൻസിറ്റി കൂടിയ നാച്ചുറൽ സാറ്റലൈറ്റ് ഏതാണ് അദ്ദേഹം മുമ്പത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോഡ് ഓഫ് ദി ഹെവൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ജൂപ്പിറ്ററിൻ്റെ നാച്ചുറൽ സാറ്റലൈറ്റുകളിൽ ഒന്നായിട്ടുള്ള ഐഒ ആണ് ഏറ്റവും ഡെൻസിറ്റി കൂടിയ നാച്ചുറൽ സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഉപഗ്രഹം എന്ന് പറയുന്നത് അതിന് ശേഷം രണ്ടാമതായിട്ട് വരുന്ന ഏറ്റവും ഡെൻസിറ്റി കൂടിയ അല്ലെങ്കിൽ ഏറ്റവും സാന്ദ്രത കൂടിയ ഉപഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം നമ്മുടെ മൂണാണ് രണ്ടാമത്തെ പോയിന്റ് നമ്മുടെ ചന്ദ്രൻ്റെ ഗുരുത്താകർഷണം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ പുള് നമ്മുടെ ഭൂമിയുടെ ഗുരുത്താകർഷണത്തിൻ്റെ വൺ ബൈ സിക്സ് അല്ലെങ്കിൽ ആറിലൊന്നായിരിക്കും അതായത് ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഭാരം ചന്ദ്രനിൽ ഭൂമിയിലുള്ളതിൻ്റെ ആറിൽ ഒരു ഭാഗമായിരിക്കും അനുഭവപ്പെടുക അതായത് ഉദാഹരണത്തിന് ഭൂമിയിൽ അറുപത് കിലോഗ്രാം ഭാരമുള്ളൊരു വ്യക്തി ചന്ദ്രനിൽ ചെല്ലുകയാണെങ്കിൽ അയാളുടെ ഭാരം എന്ന് പറയുന്നത് പത്ത് കിലോഗ്രാം ആയിരിക്കും സെ ഈ ഒരു കാര്യം വളരെ ആയിട്ട് കണ്ടുപിടിക്കാൻ മറ്റൊരു ഉണ്ട് നമുക്ക് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ വൺ ബൈ സിക്സ് എന്നുള്ള രീതിയിൽ പഠിച്ചാൽ മാത്രം മതി നമുക്കത് മാത്രമേ ആവശ്യം വരുന്നുള്ളൂ മൂന്നാമത്തെ പോയിൻ്റ് നമ്മുടെ മൂണ്ട സർഫസിൽ നിന്നുകൊണ്ട് രണ്ട് വ്യക്തികൾ സംസാരിക്കുകയാണെങ്കിൽ അവർക്കത് കേൾക്കുവാനായിട്ട് സാധിക്കില്ല എന്താണ് അതിന് കാരണം അതിന് കാരണം നമ്മുടെ ചന്ദ്രൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് തീർത്തും നേരിയതാണ് നമുക്കതിന് ഇങ്ങനെ പറയാം ചന്ദ്രനെ തൽക്കാലം ഒരു അറ്റ്മോസ്ഫിയർ ഇല്ല എന്ന് തന്നെ പറയാം നമുക്കറിയാം ശബ്ദത്തിന് സഞ്ചരിക്കണമെങ്കിൽ ഒരു മീഡിയം ആവശ്യമാണ് അങ്ങനെ ഒരു മീഡിയം അവിടെ ഇല്ലാത്തത് കൊണ്ട് ശബ്ദത്തിന് സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുകയില്ല അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് വ്യക്തികൾ ചന്ദ്രൻ്റെ സർഫസിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് പരസ്പരം കേൾക്കുവാനായിട്ടും സാധിക്കുകയില്ല നാലാമത്തെ പോയിൻറ്റ് നമ്മുടെ മൂണിൻ്റെ നമ്മുടെ ചന്ദ്രൻ്റെ എന്ന് പറയുന്നത് ഭൂമിയുടെ മാസിൻ്റെ വൺ ബൈ എയ്റ്റി വൺ ആണ് അതായത് നമ്മുടെ ചന്ദ്രൻ്റെ എന്ന് പറയുന്നത് ഭൂമിയുടെ ഭാരത്തിൻ്റെ എൺപത്തൊന്നിന് ഒരു ഭാഗമാണ് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ പറയാം നമ്മുടെ ഭൂമിയുടെ ഭാരം എന്ന് പറയുന്നത് എൺപത്തൊന്ന് ആണെങ്കിൽ ചന്ദ്രൻ്റെ ഭാരം എത്രയാണോ ഒരു ആണ് അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരും ഇപ്പോൾ ഭൂമിയുടെ ഭാരം എണ്ണൂറ്റി പത്ത് കിലോഗ്രാം ആണെങ്കിൽ ചന്ദ്രൻ്റെ ഭാരം എത്രയായിരിക്കും അത് പത്ത് കിലോഗ്രാം ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ഈ ഒരു ബന്ധം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ അഞ്ചാമത്തെ പോയിൻറ്റ് നമ്മുടെ ചന്ദ്രൻ നമ്മുടെ ഭൂമി വലം വെക്കുന്നത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിക്കും ചന്ദ്രനും ഇടയിലുള്ള ഡിസ്റ്റൻസ് ഒന്നും എപ്പോഴും തുല്യമായിട്ട് വരാറില്ല അങ്ങനെ നമ്മളൊരു ആവറേജ് ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമിക്കും ചന്ദ്രനും ഇടയിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇത് ടെക്സ്റ്റ് ബുക്കുകൾ തോറും ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഗൂഗിളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടെ ഇത് പല പേജുകൾക്കിടയിൽ ഒരു കിലോമീറ്റർ ഒരു അഞ്ഞൂറ് കിലോമീറ്ററിൻ്റെ ഒരു ഡിഫറൻസ് കാണപ്പെടാറുണ്ട് അപ്പോൾ നിങ്ങളൊരു ഇൻ ബിറ്റ്വീൻ യൂണിറ്റ് റേഞ്ചിൽ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി നിങ്ങൾക്ക് ചോദിക്കുന്ന സമയത്ത് എന്തായാലും വലിയ ലാർജ് ഡിഫറൻസ് ഉള്ള നമ്പറുകളെ തരത്തുള്ളൂ ഇപ്പോൾ ചിലപ്പോൾ അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുകയൊക്കെ ചെയ്യും അത് അങ്ങനെയാണത് ഇപ്പോൾ ഏത് ബുക്ക് എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ ഒരു ബുക്ക് കൊടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ് ആയിരിക്കത്തില്ല മറ്റൊരു ബുക്കിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ചന്ദ്രൻ നമ്മുടെ ഭൂമിയെ വലം വെക്കുന്നത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സാഹചര്യങ്ങളിൽ ഭൂമിയോട് ഇത് അടുത്ത് വരുകയും എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇത് അങ്ങ് അപ്പുറത്തേക്ക് പോവുകയും ചെയ്യും അങ്ങ് അപ്പുറത്തേക്ക് പോകുന്നതാണ് എന്തെന്ന് പറയുന്നത് അപ്പോജി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമ്മുടെ സൂര്യൻ്റെ കാര്യത്തിലും സൂര്യനും നമ്മുടെ ഭൂമി വലം വെക്കുന്നത് ഒരു ഇലപ്റ്റിക്കൽ ഓർബിറ്റ് കൂടിയാണ് അങ്ങനെ വലം വെക്കുന്ന സമയത്ത് അങ്ങ് അപ്പുറത്തേക്ക് സൂര്യൻ പോകുന്നതാണ് അപ്പോ ഹീലിയൻ അങ്ങ് അപ്പുറത്തേക്ക് പോകുന്നതെല്ലാം അപ്പോൾ അങ്ങ് ഓർദ്യിച്ചാൽ മതി ഓക്കെ അത് സൂര്യനാണേൽ അപ്പോ ഹീലിയൻ വരും ചന്ദ്രനാണേൽ അതെന്തു വരും അപ്പോ ജി വരും ഓക്കെ ഓക്കെ നമ്മുടെ പോർഷനിലേക്ക് തിരിച്ചു വരാം അങ്ങനെ നമ്മുടെ ചന്ദ്രൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ എത്തുന്ന ആ അപ്പോജി എന്ന് പറയുന്നത് നാല് ലക്ഷത്തി ആറായിരം കിലോമീറ്റർ ദൂരെയാണ് അതിനുശേഷം ചന്ദ്രൻ ഭൂമിയോട് അടുത്ത് വരും ഈ അടുത്ത് വരുന്നതാണ് പെരി ഓക്കെ അങ്ങനെ സൂര്യൻ സോറി നമ്മുടെ ചന്ദ്രൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത് വരുന്ന പേ പോയിൻ്റാണ് പെരീജി എന്ന് പറയുന്നത് പെരീജി എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരം കിലോമീറ്ററാണ് ഇതേ കാര്യം തന്നെ സൂര്യൻ്റെ കാര്യത്തിൽ ഓർത്തു വുക സൂര്യൻ അടുത്ത് വരുവാണേൽ അത് പെരീഹീലിയനും സൂര്യൻ അകലെ പോവുകയാണെങ്കിൽ അത് അപ്പോ ഹീലിയനും ചന്ദ്രനാണ് അകലെ പോകുന്നതെങ്കിൽ അത് അപ്പോ ജി ചന്ദ്രൻ്റെ അടുത്ത് വരുവാണേൽ അത് പെരി ജി ഈ അപ്പോ എന്നുള്ളത് അങ്ങ് അപ്പുറത്തേക്ക് പോകുന്നതാണ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി പിന്നെ ആ കാര്യങ്ങൾ ഒരിക്കലും മറക്കത്തില്ല ഓക്കെ ഇനി നമ്മുടെ ആറാമത്തെ പോയിന്റ് നമ്മുടെ ചന്ദ്രന് ഒരു തവണ നമ്മുടെ ഭൂമിയെ മല വയ്ക്കുവാനായിട്ട് ഇരുപത്തിയേഴ് ദിവസവും ഏഴ് മണിക്കൂറും നാൽപ്പത്തി മിനിറ്റും പതിനൊന്നേ പോയിൻറ്റ് നാല് ഏഴ് സെക്കൻഡുമാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു നമ്പർ ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക ബിക്കോസ് ഇത് ഇതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒന്നാണ് ഏഴാമത്തെ പോയിൻറ്റ് നമ്മുടെ ചന്ദ്രനിൽ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻ എന്ന് പറയുന്നത് ബോൺ ആണ് പക്ഷേ ഇത് നമ്മുടെ പല പുസ്തകങ്ങളിലും ഇത് പല വേറെ മൗണ്ടൻസിൻ്റെയൊക്കെ പേരുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇപ്പോൾ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ലേബിൻസിൻ്റെ ഒക്കെ പേര് കാണാനായിട്ട് സാധിക്കും പക്ഷേ നമ്മുടെ എക്സാംസിന് ഇപ്പം നമുക്ക് ഒരു കേരള പി എസ് സിയൊക്കെ സാധാരണ ആയിട്ട് ഉത്തരമായിട്ട് വരിക മോൺസ് ഹൈജീൻസ് തന്നെയാണ് അപ്പോൾ ആ കൂടെ തന്നെ നിങ്ങളുടെ ഇടുത്ത് വേറെ കാര്യം പറയാം ഇപ്പോൾ ചന്ദ്രനിലെ ഏറ്റവും ടോളസ്റ്റ് ടോളസ്റ്റായിട്ടുള്ള മൗണ്ടൻ മോൺസ് ഹൈജീൻസ് ആണെങ്കിലും ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം എന്ന് പറയുന്നത് ഈ മോൺസ് ഹൈജീൻസ് അല്ല അത് സെലൈൻ സമയത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഭാഗമുണ്ട് കാരണം ആ ഒരു ഭാഗത്ത് നമ്മളൊരു മൗണ്ടനായിട്ട് കണക്കാക്കാത്തത് അതിൻ്റെ ചെരുവെന്ന് പറയുന്നത് മൂന്ന് ഡിഗ്രിയാണ് അപ്പോൾ മൂന്ന് ഡിഗ്രി ചെരിവുള്ളതുകൊണ്ട് അത് നമ്മളൊരു മൗണ്ടനായിട്ട് കണക്കാക്കില്ല പക്ഷെ അവിടെയാണ് ചന്തലിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഭാഗം സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ആ ചന്തലിലെ ഏറ്റവും ടോളസ്റ്റ് ടോളസ്റ്റായിട്ടുള്ള മൗണ്ടൻ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഉത്തരം വരിക മോൺസ് ഹൈജീൻസ് ആണ് അപ്പോൾ മോൺസ് ഹൈജീൻസ് ആണോ ചന്തലിൻ്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോൺസ് ഹൈജീൻസ് അല്ല ചന്ദ്രലിനെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം അത് വേറെ പല ഭാഗങ്ങളുണ്ട് പക്ഷേ മൗണ്ടൻസ് ആയിട്ട് കണക്കാക്കാനുള്ള ഫീച്ചേഴ്സ് അതിനില്ല എന്നുകൂടെ മനസ്സിലാക്കിയിരിക്കുക എട്ടാമത്തെ പോയിൻറ്റ് നമ്മുടെ ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിൽ എത്തുവാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ത്രീ സെക്കൻഡ്സാണ് ഇനി നമ്മുടെ ഒമ്പതാമത്തെ പോയിൻ്റ് നമ്മുടെ ചന്ദ്രന് വളരെ കുറഞ്ഞൊരു ആൽബേഡോ മാത്രമേ ഉള്ളൂ ആൽബേഡോ എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സൂര്യപ്രകാശമുണ്ടല്ലോ നമ്മുടെ സൂര്യപ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്നതിൻ്റെ അളവിനാണ് നമ്മൾ ആൽബേഡോ എന്ന് പറയുന്നത് അങ്ങനെ സൂര്യപ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ അൽബഡോ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൂണ് വളരെ കുറവാണ് വളരെ കുറഞ്ഞ രീതിയിൽ സോറി വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ നമ്മുടെ ചന്ദ്രൻ സൂര്യപ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യാറുള്ളൂ ഇനി നമ്മുടെ പത്താമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ചന്ദ്രനിൽ കാൽ കുത്തിയ ആദ്യ വ്യക്തികൾ ആരൊക്കെയാണ് നീൽ ആംസ്ട്രോങ്ങും അതുപോലെ തന്നെ ആൽഡ്രിനുമാണ് ഇരുപത് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ അപ്പോളോ ഇലവൻ മിഷൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ചന്ദ്രനിൽ പോയത് അതുപോലെ തന്നെ ഇവർ ചന്ദ്രനിൽ കാൽ കുത്തിയ ആ ഭാഗം അറിയപ്പെടുന്നത് സി ഓഫ് ട്രാങ്ക്ലിറ്റി എന്നാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഇത് നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോയിൽ പോരായ്മുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഓക്കെ താങ്ക് യു ഇവർ അടുത്ത വീഡിയോയിലൂടെ കാണാം